നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഒരു തൊഴിൽ മേളയെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസാണ്. 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്ന അഭിമാന പദ്ധതിയുമായിട്ട് കേരള സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ തന്നെ ആൾറെഡി ഒരു തൊഴിൽ മേള നടക്കുന്നുണ്ടല്ലേ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം എല്ലാ ജില്ലകളിലും തൊഴിൽ മേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പലരും പങ്കെടുത്തിട്ടുണ്ട്, പലരും പങ്കെടുക്കാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പലരും പങ്കെടുക്കാൻ പറ്റാതിരുന്നിട്ടുള്ളവരുണ്ട് അല്ലെ. പ്രത്യേകിച്ച് പാലക്കാട് ആലപ്പുഴ ജില്ലകളിലുള്ളവർക്ക് ഓൾറെഡി കഴിഞ്ഞതിനാൽ, ഇതിനെപ്പറ്റി അറിയാത്തതിനാൽ വിട്ടുപോയവരുണ്ട് അല്ലെ. മറ്റുള്ളവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇനി ഒരു തൊഴിൽ മേള കൂടി ഡിസംബർ പകുതി മുതൽ ജനുവരി ഏകദേശം കഴിയുന്നത് വരെ എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട്. ഇത് നടത്തുന്നത് കേരള നോളജ് മിഷനും കെ ഡിസ്കും കൂടെ ചേർന്നിട്ട് കേരള സർക്കാരിന്റെ ഈ പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതിനായിട്ട് ബൃഹത്തായ ഒരുപാട് കർമ്മ പദ്ധതികൾ അവർ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച് ജോലി നേടാൻ ഇതൊരു സുവർണ അവസരമാണ്. ഇപ്പോൾ 10,000 പേർക്ക് ഉടനടി ജോലി നൽകാൻ വേണ്ടിയിട്ടാണ് ഈ തൊഴിൽ മേള നടക്കുന്നത്. നിങ്ങളുടെ കരിയർ മെച്ചപ്പെടുത്താനും ഇഷ്ടമുള്ള ജോലി കയറാനും ഇതൊരു സുവർണ അവസരമാണ്. 18 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാമെന്നാണ് അതിൽ കാണുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കരിയർ ബ്രേക്കായ വനിതകൾക്ക് സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ പലപ്പോഴും പല ജോലി നേടി പിന്നെ ആയിരിക്കാം കല്യാണം കഴിഞ്ഞ് കുട്ടി കാര്യങ്ങളായിട്ട് നമ്മൾ ജോലിയൊക്കെ വിട്ടുനിന്നാൽ ബ്രേക്ക് ആവുകയാണ്. അതിനുശേഷം ഇനിയൊരു റീ എൻട്രിക്ക് നോക്കുന്ന സമയത്ത് കറന്റിലി എവിടെ വർക്ക് ചെയ്യണമെന്നുള്ളതൊക്കെ പല കമ്പനീസും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താ പറയുക, കറന്റിലി വർക്ക് ചെയ്യുന്നില്ല, മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രസവത്തിന് ശേഷം പോയില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും പറയുക. അങ്ങനെയുള്ളവരെ ചില കമ്പനീസ് എടുക്കില്ല. അതിനാൽ ജോലി ഇല്ലാത്തവർക്ക്, അതായത് കരിയർ ബ്രേക്കായ വനിതകൾക്ക് സ്പെഷ്യലായിട്ട് ചില തീയതികളിൽ നടത്തുന്നുണ്ട്. ഒരു കാര്യം ഓർക്കുക, ഇത് പക്കാ രജിസ്ട്രേഷൻ ഓൺലൈനിൽ ചെയ്തവർക്ക് മാത്രമേ പറ്റുള്ളൂ. +2 എങ്കിലും മിനിമം ക്വാളിഫിക്കേഷൻ വേണം. ഇത് നടക്കുന്നത് December 18 തിരുവനന്തപുരം, 19 കൊല്ലം, 20 പത്തനംതിട്ട. പിന്നെ നടക്കാൻ പോകുന്നത് January 6 ആലപ്പുഴ, January 7 കോട്ടയം, January 8 കോഴിക്കോട്. അതിനുശേഷം January 11 കാസർഗോഡ്, January 12 വയനാട്, January 13 കണ്ണൂര്. പിന്നെ ഇങ്ങോട്ട് വരികയാണ് January 15 മലപ്പുറം, January 17 പാലക്കാട്, January 18 തൃശ്ശൂര്, January 19 ഇടുക്കി, January 20 എറണാകുളം. ഇങ്ങനെയാണ് തൊഴിൽ മേള നടത്താൻ ഉദ്ദേശിച്ചുള്ളത്. ഇതിന്റെ വിവരങ്ങൾ സൈറ്റിൽ കാണാട്ടോ, ഈ പറഞ്ഞത് നോട്ട് ചെയ്യണമെന്നില്ല, സൈറ്റിൽ ഇതുണ്ട്. പിന്നെ കരിയർ ബ്രേക്കായ വനിതകൾക്ക് വേണ്ടി സ്പെഷ്യൽ തൊഴിൽ മേളയുണ്ട്. December 21 തിരുവനന്തപുരം, January 10 കോഴിക്കോട്, January 16 എറണാകുളം. ഇത് സ്പെഷ്യലി വനിതകൾക്ക് വേണ്ടി മാത്രമായിട്ടാണ്. വേറൊന്നും കൂടി ഉണ്ട്, ഇതിലൊന്നും നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് January 21, 22, 23 തീയതികളിൽ വിർച്വൽ ആയിട്ട് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. സൂം മീറ്റിംഗോ ഗൂഗിൾ മീറ്റിലൂടെയൊക്കെ ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, രജിസ്ട്രേഷൻ വഴി മാത്രമേ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യാന്നുള്ളത് നോക്കാം. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ മേള ഉണ്ടല്ലോ, അതിനെ പോലെ കുറച്ച് ഈസി അല്ല ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് 7-8 മിനിറ്റ് ആണ് ആ ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ടാവുക, അതും ഫുള്ളായിട്ട് കാണണേ, എന്നാലും മനസ്സിലാവുള്ളേ. നമുക്കതിനായിട്ട് ഗൂഗിൾ ക്രോം എടുക്കാം. ഗൂഗിൾ ക്രോം എടുത്ത് ദാ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, knowledgemission.kerala.gov.in, knowledgemission.kerala.gov.in. ഇതേ ഇതാ ഈ താഴെ ഹെഡിങ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ആരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിലെത്തും, അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് വരിക. അതിൽ കണ്ട രജിസ്റ്റർ ആസ് എ കാൻഡിഡേറ്റ്, രജിസ്റ്റർ ആസ് എ എംപ്ലോയർ, മുകളിൽ വലതുവശത്ത് ഒരു 3 വരയുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ജോബ് സീക്കർ എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ രജിസ്റ്റർ ആസ് എ കാൻഡിഡേറ്റ് എന്നുള്ളത് കൊടുക്കുക. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ട് ആക്സെപ്റ്റ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, പിന്നെ 6-ഡിജിറ്റ് കോഡ് മെയിലിലേക്ക് വരും, അതാണ് രജിസ്ട്രേഷൻ്റെ ഒരു പാസ്വേഡായിട്ട് വരിക. പിന്നെ വരുന്നത് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ 8 മുതൽ 20 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഉണ്ടാവണം, അക്കും ഉണ്ടാവണം. സിമ്പിൾ വേണമെന്ന് പറഞ്ഞിട്ടില്ല, സിമ്പിൾ വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് താഴത്ത് നമ്മളുടെ പേര്, ലാസ്റ്റ് നെയിം, ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് ആ ഐ ഹാവ് റീഡ് എന്നുള്ളതിൽ ടിക്ക് ചെയ്യാം. അങ്ങനെ ടിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാസ്വേഡ് മെയിലിലേക്ക് വരും, ആ പാസ്വേഡ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് യുവർ പാസ്വേഡ്, കൺഫേം യുവർ പാസ്വേഡ് ഉണ്ട്. ഇവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞ 8 മുതൽ 20 വരെയുള്ള അക്കങ്ങളോ അക്ഷരങ്ങളോ ഒക്കെ ചേർത്തുള്ള പാസ്വേഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് സക്സസ്ഫുള്ളി രജിസ്റ്റർ ചെയ്യുന്നതായിട്ട് കാണും. ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ട് പേജിൽ വരും. അതിൽ മുകളിൽ 3 വരെ പോയാൽ ജോബ് സീക്കർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോഗിൻ എന്നുള്ളത് കാണും, രജിസ്റ്റർ എന്നുള്ളത് കാണും. നമ്മൾ ലോഗിൻ ചെയ്യല്ലേ വേണ്ടത്, രജിസ്റ്റർ ഓൾറെഡി ചെയ്തല്ലോ. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കും. ജോബ് സീക്കർ ലോഗിനിൽ പാസ്വേഡും കൊടുത്ത് ഉള്ളിലേക്ക് കയറുക. അപ്പോൾ അത് എങ്ങനെയാണ് കാണുക, അവിടെ നമുക്ക് താഴത്തെ ആ ഡീറ്റെയിൽസ് എന്നുള്ള അവിടെ ഒന്നും കാണില്ല. ഇതൊക്കെ നമ്മൾ ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലാണ് അത് വരിക. ഇപ്പോൾ അവിടെ ആകെ നമ്മുടെ മെയിൽ ഐ ഡി മാത്രമേ കിടക്കുന്നുണ്ടാവുള്ളൂ.
എന്നിട്ട് വ്യൂ ആൻഡ് അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടല്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ എഡ്യൂക്കേഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾ കാണും. അതിൽ ജനറൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ പേര്, ലാസ്റ്റ് നെയിം, ജെൻഡർ എന്താണ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫിസിക്കലി ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത്, കാറ്റഗറി, പിന്നെ താഴത്തുള്ള ഫിഷർമാൻ കമ്മ്യൂണിറ്റി ആണെങ്കിൽ അത്, പിന്നെ മെയിൽ ഐ ഡി, ഇതെല്ലാം കൊടുക്കുക. പിന്നെ താഴത്ത് പോയി കഴിഞ്ഞാൽ ഇൻ കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, ലൊക്കേഷൻ, പിന്നെ അഡ്രസ്സ് അവിടെ കൊടുക്കുക. അഡ്രസ്സ് ടൈപ്പ് ചെയ്തിട്ട് പിൻകോഡും ചെയ്ത ശേഷം താഴത്ത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്നുള്ള അതിൻ്റെ വലതുവശത്ത് ഒരു പച്ച കളർ സംഭവം കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ എന്ത് അഡ്രസ്സാണ് കൊടുത്താൽ അതവിടെ വരും. അതേ തന്നെ താഴത്ത് കറണ്ട് അഡ്രസ്സിലും കൊടുക്കുക. അങ്ങനെ അഡ്രസ്സാണെങ്കിൽ നിങ്ങൾക്ക് വ്യത്യാസമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. എന്നിട്ട് പിന്നെ താഴ്ത്തു പോയി കഴിഞ്ഞാൽ പ്രിഫേർഡ് ജോബ് എൻഗേജ്മെൻറ്റ് മോഡ് എന്നുള്ളത് ചോദിക്കും. അവിടെ പാർട്ട് ടൈം ആണോ ഫുൾ ടൈം ആണോ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ജോബ് പ്രിഫറൻസ് എന്നുള്ളവിടെ രണ്ടും എന്നുള്ളത് കൊടുക്കുക. ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം കാണിക്കുന്നത് ഇമ്മീഡിയറ്റ് പ്ലേസ്മെൻറ്റ് ആണോ എന്നുള്ളത് അത് കൊടുക്കുക. പിന്നെ നിങ്ങൾ പ്രിഫേർഡ് ജോബ് ലൊക്കേഷൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോബ് ലൊക്കേഷൻ കൊടുക്കുക. അതിനുശേഷം ലിങ്ക്ഡ്ഇന്, ഫേസ്ബുക്ക് ഐ ഡി ചെയ്യാൻ വേണ്ടി പറയേണ്ടത്, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നെ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും, അതിൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊടുക്കുക. ഞാൻ അടുത്തത് എഡ്യൂക്കേഷൻ പ്രൊഫൈലാണ്, നിങ്ങൾ എന്താ എഡ്യൂക്കേഷൻ ഉള്ള, ഗ്രാജുവേഷൻ ആണെങ്കിൽ അത്, അതിൽ എന്താ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, ബി എ ആണെങ്കിൽ ആർട്സ് കൊടുക്കാം, ബാച്ചുലർ ഓഫ് ആർട്സ് കൊടുക്കാം, എന്താണ് അതിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്നുള്ളത് കൊടുക്കാം, ഏതാ യൂണിവേഴ്സിറ്റി എന്നുള്ളതും കൊടുക്കാം. ഇതേ തന്നെ പ്ലസ് ടു ആണെങ്കിലും അതിന് പ്രകാരം ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. പ്ലസ് ടു ആണോ, പി ഡി സി ആണോ, ഏത് യൂണിവേഴ്സിറ്റിയാണ്, കോഴ്സ് എങ്ങനെയായിരുന്നു പഠിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളും, എന്നാണ് പാസ് ഔട്ട് ആയെന്നുള്ളത് കൊടുത്തിട്ട് അപ്ഡേറ്റ് കൊടുക്കുക. എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് ആയി. ഇനി അടുത്തത് പോണത് സ്കിൽ പ്രൊഫൈലാണ്. ഇതിൽ നമുക്ക് അഡീഷണൽ നമ്മൾ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങൾ അതിൽ കാണിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് എൻ്റെ സ്കില്ലായിട്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗാണ് കാണിക്കുന്നത്. അത് ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണെന്നുള്ളത് കാണിക്കുകയാണ്. നമ്മൾക്കിതിൽ സ്കില്ല്, അതായത് നമുക്ക് ഇഷ്ടമുള്ള മേഖലയുമായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് എന്താണോ അതാണ് ഇതിൽ കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ കൊടുത്ത ശേഷം അതിൽ സബ്മിറ്റ് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണത്. അതിനുശേഷം ഇനി വരുന്നത് എന്താ, എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്, അത് ഓർഗനൈസേഷൻ്റെ പേര്, എന്തായിരുന്നു അവിടുത്തെ ഡെസിഗ്നേഷൻ ഉണ്ടായിരുന്നത്, എന്ന് മുതൽ എന്ന് വരെ, പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ബ്രീഫായിട്ട്, ഞാൻ ഇന്ന കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു, സെയിൽസ് ആണെങ്കിൽ സെയിൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻഷുറൻസ് ആണെങ്കിൽ ഇൻഷുറൻസ് മേഖലയാണെങ്കിൽ ഇൻഷുറൻസ് മേഖല ഇതുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തായിരുന്നു എക്സ്പീരിയൻസ്, ഡാറ്റ എൻട്രി ആണ്, ടൈപ്പിസ്റ്റ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കുക. അതുപോലെ താഴത്ത് പ്രൊജക്റ്റ് എന്നുള്ളതുണ്ട്, അതും നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുത്താൽ ഞാൻ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. അതിൽ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കരിയർ ബ്രേക്ക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എഴുതാനും. ഇനി നമുക്ക് അടുത്ത് വരുന്നത് അതിൽ താഴത്ത് റെഫറൻസ് കൊടുക്കലാണ്. ഇതിൽ മൂന്ന് നമ്പറുകൾ വരെ അതിൽ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഒന്ന് എന്തായാലും കൊടുത്തിരിക്കണം. അത് കൊടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ബോസിൻ്റെ സുപ്പീരിയറിൻ്റെ നമ്പർ കൊടുക്കാം. എന്നിട്ട് അതിൽ സബ്മിറ്റ് കൊടുക്കുക. അടുത്തത് വരുന്നത് പ്രൊഫൈൽ അബ്സ്ട്രാക്ഷൻ ആണ്. അതിൽ ഡിസ്ക്രൈബ് യുവർ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻ 200 വേർഡ്സ്, ഒരു ചെറിയ രീതിയിൽ നിങ്ങളുടെ എന്താണ് കൊടുക്കുക. ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് കാണിക്കാൻ വേണ്ടി കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അതിനുശേഷം താഴത്തുള്ള സ്കില്ലും കൊടുക്കുക. അതും സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതെല്ലാം കൊടുത്ത ശേഷം മുകളിൽ ഹോം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വെച്ചുകഴിഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ പേജിലെത്തും. അതിൽ കണ്ടോ, നമ്മൾ തുടക്കത്തിലൊന്നും ഫില്ല് ചെയ്തായിട്ടല്ല കണ്ടത്. ഇപ്പം നമ്മൾ കൊടുത്തത് കൊണ്ട് അതിൽ ഡീറ്റെയിൽസ് എന്നുള്ളവിടെ നമ്മളുടെ പേര്, നമ്മളുടെ ലൊക്കേഷൻ, നമ്മുടെ എക്സ്പീരിയൻസ്, അതിൽ നമ്മുടെ മൊബൈൽ നമ്പറിന് നേർക്ക് വേരിഫൈ എന്നുള്ളത് ഓറഞ്ച് കളറിൽ കാണും. നമ്മൾ ഇത്ര നേരമായിട്ട് ഫോൺ വേരിഫൈ ചെയ്തിട്ടില്ലല്ലോ, അതിൽ വേരിഫൈ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും, അങ്ങനെ നമ്മളുടെ ഫോൺ നമ്പറും വേരിഫൈഡ് ആകും. അതിനുശേഷം താഴത്ത് കണ്ടോ, വെൽക്കം ടു KKEM ജോബ് ഫെയർ, അപ്ലൈ ജോബ് ഫെയർ എന്നുള്ളത് കാണും. അത് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും, ചൂസ് യുവർ പ്രിഫേർഡ് ജോബ് ഫെയർ. അതിൽ നമുക്ക് വിർച്വലായിട്ട് വേണോ ഫിസിക്കലായിട്ടോ, നമുക്ക് നേരിട്ട് ചെല്ലാൻ പറ്റുമോ, വിർച്വൽ വേണോ എന്നുള്ളതാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതല്ലേ വിർച്വലായിട്ടും ചെയ്യാന്നുള്ളത്. അത് രണ്ടും വേണമെങ്കിൽ രണ്ടും കൊടുത്തിട്ട് നിങ്ങളുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക, ഏത് ഡിസ്ട്രിക്റ്റാണ് വേണ്ടത്, അതായത് ലൊക്കേഷനാണ് വേണ്ടതെന്നുള്ളത്. പലരും ഇതിനു മുന്നേ ചോദിച്ചിരുന്നത് ഡിസ്ട്രിക്റ്റ് മാറ്റാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ്. നോക്കി ആലോചിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും കേരള നോളജ് എക്കോണമി മിഷൻ ജോബ് ഫെയർ സീസൺ 1 എന്നുള്ളത്. അതിന് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടോ, റെക്കമെൻഡഡ് ജോബ് ഫോർ യു എന്നുള്ളത് കാണും. ഇത് നമ്മൾ കൊടുത്ത ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് അനുസരിച്ച് അവർ തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് ജോബ്സ് ആണ്. ഇപ്പോൾ എനിക്കിതിൽ കാണുന്നത് ജിയോ മാർട്ടിലും പിന്നെ സീനിയർ ജ്വല്ലറി സെയിൽസ്മാനും എന്നുള്ളതാണ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഫോർ ജോബ് എന്നുള്ളത് കാണും. അതിൽ വിർച്വൽ വേണോ അല്ല ഡിസ്ട്രിക്ട് നമ്മൾ സെലക്ട് ചെയ്ത ഡിസ്ട്രിക്റ്റാണ് വരിക. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്ട്രിക്റ്റിലേക്കുള്ള തൊഴിൽ മേളയിൽ പങ്കെടുക്കാനുള്ളത് തരും. വിർച്വൽ ആണെങ്കിൽ January 21, 22, 23 തീയതികളിലാണ് ഓൺലൈനായിട്ട് ഉണ്ടാവുക. ഇത് കൊടുക്കുക. അപ്പോൾ അതിൽ കണ്ടോ അതിൽ ഡീറ്റെയിൽസ് എല്ലാം വരും. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്.
നിങ്ങൾക്ക് ഏത് ജോബാണോ വേണ്ടത് അതിൽ സെലക്ട് ചെയ്ത് നോക്കാൻ പറ്റും. നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, കൃത്യമായ കാര്യങ്ങൾ കൊടുക്കുക. ഓർക്കുക, പ്ലസ് ടു എങ്കിലും മിനിമം ക്വാളിഫിക്കേഷൻ അതിൽ ചോദിക്കുന്നുണ്ട്. പിന്നെ അതിൽ താഴത്തെ ഒരു ആളിൻ്റെ സിമ്പിൾ ഒരു കാർട്ടൂൺ, ഞാൻ എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത് അതിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചോദിച്ചത് അതിൽ തന്നെയുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് തന്നെയാണ് എടുത്ത് ചോദിച്ചത്. കാരണം അത് ഗവൺമെൻറ് ജോലിയാണോ, നമുക്ക് എത്ര സാലറി ഉണ്ടാവും, ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ നമുക്കതിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ ചില ഉത്തരങ്ങൾ കിട്ടും കസ്റ്റമർ കെയറിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് പോലെ. അങ്ങനെ നമ്മളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അതിൻ്റെ പുറകിലേക്ക് പോയിട്ട് അതിൽ വേണ്ട കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കുക. ഏറ്റവും താഴത്തായിട്ട് ഏതൊക്കെ ഡിസ്ട്രിക്റ്റിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് എന്നുള്ളത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രമാത്രം എൻക്വയറി എനിക്ക് തന്നെ വന്നതാണ് ഇതിന് മുന്നത്തെ വീഡിയോ ചെയ്തിട്ട്. കാരണം അതിൽ പലരും ഇത് സൈറ്റ് ബ്ലോക്കാണ്, ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ജനുവരിയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ആരും വൈകാതെ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത് വെക്കുക. കാരണം നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ ഓൺലൈനിൽ നോക്കുന്ന സമയത്ത് സൈറ്റ് കിട്ടണമെന്നില്ല, എറർ ആവാൻ സാധ്യതയുണ്ട്, എല്ലാവരും തിക്കും തിരക്കും വരുന്ന സമയത്ത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക, ജോബ് ഫെയറിന് പോവുക, അടിപൊളിയായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തുക, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കോൺഫിഡൻസോടുകൂടി പറയുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ, നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റട്ടെ, നിറയെ സാലറി കിട്ടട്ടെ, നിറയെ കമ്മീഷൻ കിട്ടട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകട്ടെ. ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഓൺലൈൻ അങ്ങാടി എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ശൃംഖലയാണ്. കേരളത്തിൽ ഇപ്പോൾ അത്രയും തരംഗമാണ്. 12,000 പരം ആൾക്കാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിൽ അംഗമായിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും A to Z കാര്യങ്ങൾ ഫ്രീ ആയിട്ട് പരസ്യം ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾക്കതിൽ A to Z കാര്യങ്ങളുടെ പരസ്യം വരുന്നതിനാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. അതിൽ മാട്രിമോണിയൽ ഉണ്ട്, ജോബിൻ്റെ കാര്യമുണ്ട്, വാഹനങ്ങൾ, വസ്തു വിൽക്കാൻ, കൊടുക്കാൻ, വാടകയ്ക്ക് കൊടുക്കാൻ, നിങ്ങളുടെ സ്കില്ല്, അതായത് മ്യൂസീഷ്യൻ ആണെങ്കിൽ പഠിക്കാൻ, പഠിപ്പിക്കാൻ, ഓൺലൈൻ കോഴ്സുകളെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, A to Z കാര്യങ്ങൾ വരുന്ന ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ 9003-05-9003 എന്ന ഈ നമ്പർ സേവ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കുറേ ലിങ്കുകൾ കാണും. ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എത്താൻ പറ്റും. ഓർക്കുക, 12,000 പല ആൾക്കാർ ഇപ്പോൾ ഉണ്ട്, ഇതൊരു ടീമായിട്ട് പോകട്ടെ. അപ്പോൾ ആരും ഓൺലൈൻ അങ്ങാടിയിൽ ചേരാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം, എൻ്റെ നമ്പർ അറിയാലോ, 808-65-65-65-3. ഇനി അഥവാ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണെന്ന് കാണുകയാണെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടോളൂ, വോയിസ് ആയിട്ടോ എന്തെങ്കിലും ആയിട്ട് ഇട്ടാൽ മതി. നിങ്ങൾക്ക് കുറച്ച് നേരത്തിനുള്ളിൽ എന്തായാലും റിപ്ലൈ കിട്ടിയിരിക്കും. റിപ്ലൈ തരുന്നതിന് വേണ്ടി തന്നെയാണ് ഈ നമ്പർ തരുന്നത്. എന്ത് സംശയം ഉണ്ടെങ്കിലും ഏത് നേരത്തും കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു വിവരവുമായിട്ട് അടുത്ത് തന്നെ കാണാം. ലോക സമസ്ത സുഖിനോ ഭവന്തു.